ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയ ദിവസം ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഉണ്ടല്ലോ, നമുക്ക് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അതായത് വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ള കാര്യങ്ങളെ പറ്റി. അതിൽ നമ്മുടെ ബിന്ദു എന്ന് പറയുന്ന ഒരു സബ്സ്ക്രൈബർ ഉണ്ട്. നമീറ വെയിറ്റ് ഗെയിൻ ചോർണയെ കുറിച്ച് റിവ്യൂ ചെയ്യാൻ പറഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായി എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നാണ് ഞാൻ അതിനെക്കുറിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം അതുമാത്രമല്ല, വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ചെയ്യേണ്ട കാര്യങ്ങൾ, പിന്നെ ഞാൻ ചെയ്ത കാര്യങ്ങൾ എല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സ്കിൻ ടോൺ ഇംപ്രൂവ് ചെയ്യുമോ എന്നുള്ള ഒരു ടോക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യമേ തന്നെ ഈ നമീറ വെയിറ്റ് ഗെയിൻ ചോറിനെക്കുറിച്ച് ഞാൻ പറയാം. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെർബലായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് എന്ന് പറയുന്നത് ഗ്ലൈസിൻ, അസ്പരാഗസ്, അങ്ങനെ ഹെർബലായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഫങ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുക, ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി സിസ്റ്റം, അങ്ങനെയുള്ള ഒരു ഇതൊക്കെ വർക്കൗട്ട് ചെയ്ത് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് അതിലുള്ളത്. അപ്പം ഇതൊക്കെ ആ ഒരു ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് വെച്ച് നോക്കുമ്പം ആ ഒരു പ്രൊഡക്റ്റ് കുഴപ്പമില്ല. ഞാൻ ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് ഞാൻ സെർച്ച് ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ശരിക്കും ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ലേറ്റ് ആവുന്നത്. പിന്നെ ഏതൊരു പ്രൊഡക്റ്റിലും ഞാൻ നെഗറ്റീവ്സും പോസിറ്റീവ്സും പറയാറുണ്ട്. ഇതിലും ഞാൻ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഇത് രാവിലെ ഫുഡ് കഴിച്ചതിന് ശേഷം വെള്ളത്തിലോ പാലിൽ, ഇതിനൊരു ഷവർപ്പ് ഒരു ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ അത് വേണമെങ്കിൽ പാലിലോ മിക്സ് ചെയ്ത് കഴിക്കാം. പക്ഷേ ഞാനൊന്നും പറയട്ടെ, നമ്മൾ എപ്പോഴും വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പം പാല് ഏത്തക്കയൊക്കെ നമ്മളുടെ ഫുഡിൽ ഉൾപ്പെടുത്തണം. ഞാനും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളുടെ എന്താ, നമ്മളുടെ വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഫുഡുകളിൽ ഒന്നാണിത്. വെയിറ്റ് ഗെയിൻ മാത്രമല്ല, ഒരുപാട് വിറ്റാമിൻസും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഈ പാലൊക്കെ. നമ്മളെപ്പോഴും നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തണം, പ്രത്യേകിച്ച് എന്താ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ നോക്കുന്ന ആൾക്കാരൊക്കെ. അപ്പം അതങ്ങനെ നോക്കുക. അപ്പം പാല് തന്നെ കഴിക്കാനായിട്ട് ശ്രമിക്കുക, അതാണ് നല്ലത്. പിന്നെ ഈ ഒരു സംഭവം ഒരുപാട് പേര് യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലാണെങ്കിലും ഇത് അവൈലബിൾ ആണ്. ഫ്ലിപ്കാർട്ടിൽ ആമസോണിലൊക്കെ വാങ്ങിക്കാൻ പറ്റും. ഫ്ലിപ്കാർട്ടിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് വാങ്ങിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് എഴുതിയിട്ടുണ്ട്. പോസിറ്റീവ് റിസൾട്ടും എഴുതിയിട്ടുണ്ട്, എന്താ നെഗറ്റീവ് റിസൾട്ടും അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ്സ് കുറവാണ്, എന്നാലും പോസിറ്റീവ്സ് ആണ്. പോസിറ്റീവ് റിസൾട്ടുകളാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. നമ്മൾ രണ്ടും നോക്കണമല്ലോ. ചിലവർ പറയുന്നുണ്ട് ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ചിലവർ ഹാപ്പി ആയിട്ട് പറഞ്ഞിട്ടുണ്ട് വെയിറ്റ് ഭയങ്കരമായിട്ട് ഗെയിൻ ചെയ്തു. ചിലവർ പറയുന്നുണ്ട് സൈഡ് എഫക്റ്റ് ഉണ്ട്. അങ്ങനെ രണ്ട് തരത്തിലുള്ള റിവ്യൂസാണ് അതിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കൂടുതലും ഞാൻ പറഞ്ഞല്ലോ, പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ടുകളാണ് കൂടുതലും കൊടുത്തിട്ടുള്ളത്. ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ കുറേ അധികം നോക്കി കേട്ടോ. കാരണം ഇപ്പോൾ നമ്മൾ ഫേസിൽ പുറമെ അപ്ലൈ ചെയ്യുന്നത് നമുക്ക് അത്ര പേടിക്കാനൊന്നുമില്ല, പക്ഷെ ഉള്ളിൽ കഴിക്കുന്നത് അതുപോലെയല്ല. ചിലവർ ഒരു വീഡിയോ എന്തെങ്കിലും കണ്ടതിൻ്റെ ആ ഒരു ഇതിൻ്റെ പുറത്ത് മാത്രം അത് വാങ്ങിച്ച് കഴിക്കുന്ന ആൾക്കാരുണ്ട്, കൂടുതലായിട്ടൊന്നും അന്വേഷിക്കത്തില്ല. ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ പറയുന്നതിലും നിങ്ങൾ ശ്രദ്ധിക്കുക, ഉറപ്പായിട്ട് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രമേ കഴിക്കാവുള്ളൂ. ഞാൻ ചണ്ഡീഗഡ് ആയുർവേദയുടെ കാര്യങ്ങൾ, അതിൽ സ്കിൻ വൈറ്റൻ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ഉറപ്പായിട്ട് ഡോക്ടറെ കണ്ടിട്ട് മാത്രമേ കഴിക്കാവുള്ളൂ എന്നുള്ളത്. ഇതിലേക്ക് കഴിക്കുന്ന ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും 100 വട്ടം ആലോചിച്ചിട്ട് മാത്രമേ എടുക്കാവുള്ളൂ കേട്ടോ. ഇപ്പം മെലിഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെയാലും ഒന്ന് വണ്ണം വെച്ചാൽ മതി എന്ന് ഉള്ള ഇതായിരിക്കും. എനിക്കറിയാം, ഞാൻ മെലിഞ്ഞിരുന്ന ടൈമിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളെക്കാൾ കൂടുതലായിട്ട് എനിക്ക് ഭയങ്കര ക്ഷീണം, മോഷൻ സിക്നസ്, ഒരു ശകലം പോലും യാത്ര ചെയ്യാൻ പറ്റത്തില്ല. അപ്പം തന്നെ ഭയങ്കര ക്ഷീണം, കുളിച്ചിട കെട്ടൽ, അസിഡിറ്റിയുടെ പ്രശ്നങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു. ഭയങ്കര ക്ഷീണം, അതൊക്കെയാണ് പ്രശ്നങ്ങൾ. അപ്പോൾ അങ്ങനെ ഞാൻ വെയിറ്റ് ഗെയിൻ ചെയ്യണം. നമുക്ക് നമ്മുടെ ഒരു ഹൈറ്റിനനുസരിച്ചിട്ടുള്ള ഒരു വെയിറ്റ് വേണമല്ലോ. എനിക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഗെയിൻ ചെയ്യാനുണ്ടായ കഴിച്ചത് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി പറഞ്ഞു തീരട്ടെ. അപ്പം ആരെങ്കിലും കഴിക്കണ പ്രത്യേകിച്ച് എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഒരു ഡോക്ടറെ കണ്ടിട്ട് മാത്രമേ ഈ ഒരു ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും കഴിക്കാവുള്ളൂ ഇതാണെന്നുണ്ടെങ്കിലും. അപ്പോൾ ഇതിന് ഇങ്ങനെ കുറേ എന്താ, ഇതിൽ 120 ഗ്രാം ആണ് ഇതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. മിക്ക സൈറ്റുകളിലും ഇത് അവൈലബിൾ ആണ്. അപ്പം ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ. നമ്മൾ പാലിലാണ് കഴിക്കേണ്ടത്. അപ്പോൾ ഇത് കഴിച്ച് എല്ലാവരും വെയിറ്റ് ഗെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്.
അത് ഉറപ്പായിട്ടും ചെയ്യുന്നുണ്ടെന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷേ ചിലവർ പറയുന്നുണ്ട് സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും വെയിറ്റ് കുറഞ്ഞു വരുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. നമുക്ക് ലൈഫ് ലോങ് വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ള ഒരു പ്രൊഡക്റ്റുകളും കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. കുറേ നാൾ കഴിക്കും നമുക്ക് അതിൻ്റെ ഡെഫിനറ്റ്ലി അത് ഏതെങ്കിലും രീതിയിൽ സൈഡ് എഫക്റ്റ് വന്നുകൊണ്ടിരിക്കും. ഒരു പ്രൊഡക്റ്റ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാനേ പറ്റത്തില്ല. അപ്പം അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് അത്ര നല്ലതല്ല. പിന്നെ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ രീതിയിലൊക്കെ ഒരു വെയിറ്റ് കുറവാണ്. ചിലർ പറയുന്നുണ്ട് 5 കിലോ 8 കിലോ അങ്ങനെയുള്ള ഒരു കുറവാണ് വരുന്നത്. അങ്ങനെ ആ വന്നിട്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് ലൈഫ് ലോങ് കഴിക്കാൻ പറ്റത്തില്ല. നമ്മൾ സ്റ്റോ 3 മാസം അടുപ്പിച്ച് കഴിക്കണത്. അപ്പം ഇത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നിർത്തിയതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മൾ സ്വയം വെയിറ്റ് ഗെയിൻ ചെയ്യുക, അല്ലെങ്കിൽ അത് നിലനിർത്താൻ നമ്മൾ സ്വയം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. നാച്ചുറലായിട്ട് നമുക്ക് വിശപ്പുണ്ടാകാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ആയുർവേദിക് മെഡിസിൻസ് എടുക്കാം, അങ്ങനെയൊക്കെ കൊണ്ടുപോകാൻ നോക്കാം. അതങ്ങനെ. അപ്പോൾ എന്താ പിന്നെ ഇത് മരുന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാലും ഈ മുട്ട ഏത്തക്ക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിതിൻ്റെ കൂടെ കൊണ്ടുപോകാൻ നോക്കിയേ പറ്റുള്ളൂ. ഓക്കെ, അതൊന്നും ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്. നമുക്ക് വെയിറ്റ് നമ്മൾ നമുക്ക് ഈ മരുന്നുകളൊന്നും നമുക്ക് കാലാകാലങ്ങളോളം കഴിച്ചുകൊണ്ടിരിക്കാനേ പറ്റത്തില്ല. അങ്ങനെയല്ലേ? അപ്പം അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ നമ്മൾ വണ്ണം വെച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യും. ഓക്കെ, അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യം. ഞാൻ ഭയങ്കരമായിട്ട് മെരുങ്ങിയ ടൈമിൽ എൻ്റെ കൈയുടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഷ്രിങ്ക് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക, ചുണി ചുണിഞ്ഞ് ഇങ്ങനെ ഇരിക്കുക, അവിടെയൊക്കെ ഭയങ്കര ഡാർക്ക്നെസ് ആയിരുന്നു. ഓക്കെ, ഞാൻ വണ്ണം വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി അവിടെയൊക്കെ അങ്ങ് നിവർന്നതുപോലെ അവിടെ ഒരു ഗ്ലോയും ഒരു കളറും അവിടെ വരാൻ തുടങ്ങി. അപ്പോൾ അതാണ് നമുക്ക് നമ്മൾ എന്ന് വെച്ചിട്ട് വണ്ണം വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് മെലിഞ്ഞിരിക്കുന്ന ആൾക്കാരൊന്ന് വണ്ണം വെച്ചിട്ടാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ കളർ വയ്ക്കും. അതുള്ള കാര്യമാണ്. പിന്നെ നമ്മൾ അതിന് അഡീഷണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് വെള്ളം, പിന്നെ കുറച്ച് ഫുഡ് മെയിനാണ് കേട്ടോ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഫുഡാണ് ശരിക്കും നമുക്കൊരു നമ്മൾ ഫുഡ് കഴിക്കുന്ന പോലെ നമുക്ക് എനർജി പല കാര്യങ്ങളും നമുക്ക് നേടാൻ പറ്റുന്നത് ഫുഡ് കഴിച്ചാലേ നമുക്ക് എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റുള്ളൂ. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ നോൺ വെജ് ഒന്നും ഞാൻ കഴിക്കത്തേ ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ പപ്പ ഭയങ്കര ഫുഡ് കഴിക്കണം എന്നുള്ള ഒരു ഇതിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. എനിക്ക് ആ സമയത്ത് അത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എനിക്കത് മനസ്സിലാകാൻ പറ്റുന്നുണ്ട്. കാരണം അതൊരു ഭാഗ്യമല്ലേ, നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് നമ്മളെ അത്രയും നിർബന്ധിച്ച് കഴിപ്പിക്കാൻ നോക്കുമായിരുന്നു. ഞാൻ കഴിക്കത്തേ ഇല്ലായിരുന്നു. എനിക്ക് ഫുഡ് കഴിക്കാൻ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, ഞാൻ ഒട്ടും കഴിക്കത്തില്ലായിരുന്നു. പക്ഷേ എൻ്റെ വീട്ടിൽ എൻ്റെ പപ്പ എന്ന് പറയുന്ന ഫുഡിന് ഭയങ്കര ഇമ്പോർട്ടൻസ്. കറക്റ്റ് ഫുഡിന് കറക്റ്റ് ടൈമിൽ കഴിക്കണം, നല്ല ഫുഡുകൾ കഴിക്കണം, കറക്റ്റ് ടൈമിൽ ഉറങ്ങണം, അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ആ ഒരു കാര്യത്തിലൊക്കെ ഭയങ്കരമായിട്ട് കെയറിങ് പറയുന്ന ഒരാളാണ്. ചെയ്യുന്ന അപ്പം അപ്പോഴെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് അങ്ങനെയാണ്. കൃത്യസമയത്ത് ഫുഡ് കഴിച്ചിരിക്കും, കൃത്യസമയത്ത് ഉറങ്ങിയിരിക്കും. നമ്മുടെ ഫുഡിൽ ഡെയിലി ഫുഡിൽ എന്താ നല്ല പ്രോട്ടീൻ ഫുഡുകൾ അടങ്ങിയിരിക്കണം. ഇപ്പം എൻ്റെ മക്കൾക്കാണെങ്കിൽ അങ്ങനെ അതങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, മുട്ട കൊടുക്കണം, അങ്ങനെ ഡെയിലി ഫുഡിൽ നമ്മളത് ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. നമ്മുടെ ഒരു ദിവസത്തെ ഫുഡിൽ പ്രത്യേകിച്ച് വെയിറ്റ് ചെയ്യാൻ നോക്കുന്ന ആൾക്കാർ ഇറച്ചിയോ മീനോ മുട്ട അതൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യണം, ഇളക്കറികൾ ഇതൊക്കെ വേണം. അപ്പം ആ ഒരു രീതിയിൽ എൻ്റെ വീട്ടിൽ അങ്ങനെയാണ്. അപ്പം ചെറുപ്പത്തിൽ നിന്നല്ല ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കാൻ പോലും ഇപ്പോഴും പറയും ഫുഡിൻ്റെ കാര്യത്തിൽ, ഇപ്പോഴും ഒരു മാറ്റമില്ലാതെ കറക്റ്റായിട്ട് അങ്ങനെ പറയും. അപ്പോൾ നമുക്കിപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ ശരിക്കും മനസ്സിലാവുന്നുണ്ട്. എനിക്ക് ഞാൻ വെയിറ്റ് ലോസായ ടൈമിലൊക്കെ നമ്മൾ ശ്രമിക്കും കഴിക്കണം അങ്ങനെ, പക്ഷെ പറ്റാറില്ല, അതാണൊരു പ്രശ്നം. അപ്പോൾ ഇങ്ങനെയുള്ള മരുന്നുകൾ കഴിക്കുമ്പോൾ നമുക്ക് വിശപ്പുണ്ടാക്കി തരും. നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഒരു വിശപ്പുണ്ടാക്കി തരിക എന്നുള്ളതാണ്. നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും, ആ ഒരിതാണ് ഇത് കഴിച്ചതിലൂടെ ഉണ്ടാകുന്നത്. അല്ല, ഇത് കഴിക്കുന്നത് കൊണ്ട് വെയിറ്റ് വെക്കുന്നതല്ല, ഇത് കഴിക്കുമ്പോൾ നമുക്ക് വിശപ്പുണ്ടാവും. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് വണ്ണം വെക്കുകയാണ്, വെയിറ്റ് ഗെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഭയങ്കരമായിട്ട് വെയിറ്റ് കുറഞ്ഞിരുന്ന ടൈമിൽ ഞാൻ കഴിച്ചിരുന്നത് എന്താ ഡോക്ടർ വൈദ്യാസിൻ്റെ മെഡിസിനാണ് കഴിച്ചിരുന്നത് കേട്ടോ. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പല ശാരീരിക അസ്വസ്ഥതകളുണ്ടായിരുന്നു വെയിറ്റ് കുറവായിരുന്ന ടൈമിൽ. അപ്പം എനിക്ക് വെയിറ്റ് വെക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആവശ്യമായിരുന്നു. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, ക്ഷീണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് നോക്കിയത് ഒസിവാഡ പ്രൊഡക്റ്റാണ്, വെയിറ്റ് ഗെയിൻ പൗഡർ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് വലിയൊരു ബോട്ടിലാണ് കേട്ടോ. ഞാൻ അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ കുറേ ഇട്ടിട്ടുണ്ട് ആ ടൈമിലുള്ളത്. അതെന്ന് വെച്ചാൽ 1 കിലോയുടെ ഇതിന് അത്യാവശ്യം നല്ല വിലയാവും. അപ്പം ഞാൻ 1 കിലോ നടന്ന് ഞാൻ ഇപ്പോൾ 1 മാസമൊക്കെ യൂസ് ചെയ്യുന്നു. പക്ഷേ അതിൽ പറഞ്ഞിരിക്കുന്ന രീതി അനുസരിച്ച് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് 10 ദിവസത്തേക്കേ ഉള്ളൂ. അപ്പം നമുക്കത് ഒട്ടും അഫോർഡബിൾ അല്ല ഒന്നാമത്തെ കാര്യം. ഒരു ഷേക്ക് രൂപത്തിലാണത് കുടിക്കേണ്ടത്. നമ്മൾ അതിൻ്റെ കൂടെ ഇതുപോലെ തന്നെ ഫുഡുകൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക, പച്ചക്കറികൾ, മുട്ട, അങ്ങനെയുള്ള പ്രോട്ടീൻ സമ്പുഷ്ടമായ ഫുഡുകൾ നമ്മൾ കഴിക്കണം എന്നുള്ള അതിലും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ,
അപ്പൊ അങ്ങനെയാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. പക്ഷെ അത് ഞാൻ പിന്നെ സ്റ്റോപ്പ് ചെയ്തു, 10 ദിവസം കഴിഞ്ഞ് സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ ആ കഴിച്ച ആ സമയത്ത് എനിക്ക് എന്റേതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസ് ഒന്നും അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ സെർച്ച് ചെയ്തു. അങ്ങനെയാണ് ഡോക്ടർ വൈദ്യാസിന്റെ പ്രൊഡക്റ്റിലേക്ക് ഞാൻ പോകുന്നത്. ഡോക്ടർ വൈദ്യാസിന്റെ അവർക്ക് ഒത്തിരി പ്രൊഡക്റ്റുകളുണ്ട്, പല അസുഖങ്ങൾക്കുള്ള പ്രൊഡക്റ്റുകളുണ്ട്. അവരുടെ ഒരു ചൂർണ്ണമുണ്ട് സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയുള്ളത്, അത് ഞാൻ വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല. അതെന്താ വെച്ചാൽ അവരുടെ ഭയങ്കര ഡിലേ ആണ്, അവരുടെ ഷിപ്പിംഗ് നമ്മളെ അങ്ങ് ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആക്കുന്ന രീതിയിലുള്ള ഒരു ഷിപ്പിംഗ്. 20 ദിവസമൊക്കെ എടുക്കും നമ്മുടെ കയ്യിൽ പ്രോഡക്റ്റ് കിട്ടാനായിട്ട്. അപ്പം ഞാൻ അവരുടെ ഡോക്ടറോടൊക്കെ സംസാരിച്ചു, എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു, എൻ്റെ വോമിറ്റ് ചെയ്യാൻ വരുന്നത്, അസിഡിറ്റി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോൾ എനിക്ക് ഇത് കഴിച്ചോളാനാണ് പറഞ്ഞത്. ശരിക്കും അത് കഴിച്ചില്ലെങ്കിൽ നല്ല രീതിയിൽ മാറ്റം വന്നു. 6 കിലോ വരെ, അവർ അങ്ങനെ 20-30 കിലോ ഒന്നും പറയുന്നില്ല. നമുക്ക് ഇത് 3 മന്ത്സ് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ 6 കിലോ വരെ കൂടുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, എനിക്കത് മതിയായിരുന്നു. എനിക്ക് കഴിച്ചിട്ട് ഭയങ്കര ഫാസ്റ്റായിട്ടുള്ള ഒരു ഇതല്ല, നമുക്ക് സ്ലോലി മതി എന്നുള്ള ഒരു ഇതിലാണ് ഞാനത് കഴിച്ചു. അതിൽ ഗുളികയുണ്ട്, രാത്രി കിടക്കുമ്പം കുടിക്കാനുള്ളൊരു പൗഡർ ഉണ്ട്, പിന്നെ ടോഫീസ്, അതായത് മുട്ടായി പോലത്തെ ഒരു സാധനം വൈകിട്ട് ഇടയ്ക്ക്, അതൊക്കെ അസിഡിറ്റിക്ക് വേണ്ടിയുള്ളതാണ്. അപ്പം ഫുള്ളിങ്ങനെ എടുക്കുമ്പോൾ ആയുർവേദത്തിൻ്റെ സ്മെല്ലാണ് കേട്ടോ. അപ്പം അങ്ങനെ അത് ഞാൻ കഴിച്ചു. കഴിച്ച് കുറച്ച് 2-3 ആഴ്ച കഴിഞ്ഞാൽ എനിക്ക് ചേഞ്ചസൊക്കെ വന്നു തുടങ്ങി. ഞാൻ ഫുഡ് കഴിക്കാൻ തുടങ്ങി, അസിഡിറ്റിയുടെ പ്രശ്നങ്ങൾ മാറി തുടങ്ങി, എനിക്ക് യാത്ര ചെയ്യാൻ തുടങ്ങി. എനിക്ക് ട്രാവൽ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഇങ്ങനത്തെ ഒരു ഇഷ്യൂസ് കൊണ്ട് എനിക്ക് പറ്റാറില്ല. പക്ഷേ എനിക്ക് എൻ്റെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മാറി, ഞാൻ യാത്ര ചെയ്ത് തുടങ്ങി. അങ്ങനെ 2 ബോട്ടിൽ ഞാൻ കഴിച്ചു. തേർഡ് ബോട്ടിൽ ഞാൻ ഓർഡർ ചെയ്തു, പക്ഷേ എനിക്കത് കിട്ടിയില്ല. പിന്നെ ഞാൻ കോട്ടയത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഓർഡർ ചെയ്തത് കോട്ടയത്തേക്കാണ്. പിന്നെ എനിക്കത് ഓരോ കാരണങ്ങളോട് എനിക്കത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. പക്ഷേ എനിക്ക് കിട്ടിയ ആ ഒരു വെയിറ്റ് ഒന്നും എനിക്ക് ലോ ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആ സമയത്ത് ഞാൻ വീണ്ടും ദശമോലാരിഷ്ട അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ സൈഡിൽ കൂടെ കൊണ്ടുപോയി. അത് സ്റ്റോപ്പ് ചെയ്ത്, നമ്മൾ സ്റ്റോപ്പ് ചെയ്താലും നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എന്തെങ്കിലും വഴികൾ നോക്കണം. ഇപ്പം സ്കിൻ കെയറിൽ നമ്മൾ സ്കിൻ വൈറ്റനിങ് ക്രീം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്ന് പറയത്തില്ലേ. അതുപോലെ ഏതെങ്കിലും രീതിയിലൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം നമ്മുടെ ഹെൽത്തിന് ദോഷമല്ലാത്ത രീതിയിൽ. എന്നിട്ട് അങ്ങനെ കൊണ്ടുപോയി. പിന്നീട് ഞാൻ പ്രഗ്നൻ്റ് ആയി. പ്രഗ്നൻസിയിൽ എനിക്ക് എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് കാരണം എനിക്ക് വെയിറ്റ് ലോസായി, അല്ലാതെ അതൊരിക്കലും മരുന്നിൻ്റെ പ്രശ്നമൊന്നും അല്ല. അതവർ കറക്റ്റ് എക്സാക്ട്ലി 3 കിറ്റ് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനത് അങ്ങനെ സ്റ്റോപ്പ് ചെയ്തു. പിന്നീട് എനിക്കിപ്പം ഞാൻ അത് ചെയ്യുന്നില്ല. അങ്ങനത്തെ ഞാൻ വെയിറ്റ് ഗെയിൻ ചെയ്തു. ആ ഒരു കറക്റ്റായിട്ടുള്ള രീതിയിൽ ഞാൻ കൊണ്ടുപോകുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. അങ്ങനെ അപ്പോൾ എനിക്കറിയാം, മെലിഞ്ഞ് നമ്മൾ ഭയങ്കരമായിട്ട് ഇരിക്കുമ്പോൾ നമ്മളത് പല രീതിയിൽ നമ്മളത് അഫക്റ്റ് ചെയ്യും അല്ലേ. ഒന്നാമത് വെയിറ്റ് കുറവാണ് മെലിഞ്ഞിരിക്കുന്നു എന്നുള്ള ഇത്. പിന്നെ നമ്മൾ സ്കിൻ ടോണൊക്കെ ഭയങ്കരമായിട്ട് അതൊക്കെ ഉള്ളതാണ് കേട്ടോ. ഒരുപാട് പേർക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ഞാനിത് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നു. ബോഡി ഷെയിം അങ്ങനെയൊന്നുമല്ല, ഞാനടക്കം അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. അപ്പം ഫുഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആരെന്ത് കളിയാക്കിയാൽ എന്ത് പറഞ്ഞാലും അതൊന്നും ഒരാളും നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഡെഫിനറ്റ്ലി ആരോഗ്യം ഉണ്ടാവും എല്ലാ രീതിയിലും. അത് ഒരു നല്ല രീതിയിലൊരു വർക്ക് ചെയ്യാനുള്ള ഒരു എനർജി പോലും കിട്ടും നമ്മൾ കഴിക്കുന്ന ഫുഡിലൂടെയാണ് അല്ലേ. നമുക്ക് നന്നായിട്ടൊന്ന് ഇതിനെച്ചൊന്ന് സംസാരിക്കണമെങ്കിൽ നമുക്ക് നല്ല ഫുഡ് കഴിക്കണം, നല്ലൊരു എനർജി ഫീൽ ചെയ്യണമെങ്കിൽ അത് വേണം. അല്ലാതെ ഫുഡ് കഴിച്ച് കഴിക്കാതെ പട്ടിണി കിടന്ന് അവിടെ ലാഭിച്ചിട്ട് നമുക്കൊന്നും നേടാനില്ല. അപ്പം നമ്മുടെ ആരോഗ്യം നമുക്ക് നല്ല രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുപോകേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് കറക്റ്റായിട്ട് കൊണ്ടുപോയിട്ടാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റായിട്ട് അത് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പം ഇതാണ് ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഉറപ്പായിട്ടും ഇപ്പം അമീറയുടെ കാര്യങ്ങൾ ഞാൻ പോസിറ്റീവ്സും നെഗറ്റീവ്സും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു എന്നുവെച്ചാൽ ഉള്ളിലേക്ക് കഴിക്കുന്ന സാധനം ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇതിൽ പറയുന്നത്. ആരും ഈ ഒരു വീഡിയോ മാത്രം കണ്ടിട്ട് ഇപ്പോൾ ഒരാളും പർച്ചേസ് ചെയ്യേണ്ട. നിങ്ങൾ ആരെങ്കിലും അത് യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങളിവിടെ കമൻറ്റ് ചെയ്യണം, കാരണം അത് മറ്റുള്ളവർക്ക് കൂടി ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. പിന്നെ ഞാൻ എനിക്കിപ്പോൾ ഇവിടെ ആയതുകൊണ്ട് ഞാൻ നാട്ടിലല്ല, അതുകൊണ്ട് എനിക്കിത് വാങ്ങിച്ചിട്ട് കാണിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഇല്ല. ഓക്കെ, അപ്പം ഇത് ഒരു എന്താ സാധാരണ ചെറിയ ഒരു നോർമൽ ആവറേജ് ആയിട്ടുള്ള ഒരു പാക്കിംഗ് ഒക്കെയാണ് വരുന്നത്. എനിക്ക് പാക്കിംഗ് കണ്ടിട്ട് എനിക്ക് ഞാൻ എത്ര സാറ്റിസ്ഫൈഡ് ആണെന്ന് ചോദിച്ചാൽ ഞാൻ പാക്കിങ്ങിലൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന ആളാണ്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഞാൻ ഏത് പ്രൊഡക്റ്റ് എടുത്താലും അതിൻ്റെ പാക്കേജിനെ കുറിച്ച് എനിക്ക് അതിൽ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ആകുന്ന ഒരാളാണ് ഞാൻ. അപ്പം എനിക്ക് അത് വയസ്സ് നോക്കിയപ്പം ഞാൻ അത്ര ഓക്കെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഇത് കഴിച്ച പലരും ഭയങ്കരമായിട്ട് വാരി വലിച്ച് ഭയങ്കരമായിട്ട് ഫുഡ് കഴിച്ച് ഭയങ്കര ഇതിൽ പറയുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഉറക്കം വരുന്നു, ക്ഷീണം വരുന്നു, ഉറക്കം വരുന്നു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അത് ഫുഡ് ഭയങ്കരമായിട്ട് കഴിച്ചതിൻ്റെ ഒരു ഇതിൽ വരുന്നതാണോ ഒന്നും അറിയില്ല. അപ്പം അങ്ങനെ പറയുന്നുണ്ട്. അപ്പം ഞാൻ എല്ലാ പോസിബിലിറ്റീസും എല്ലാ നെഗറ്റീവ്സും എല്ലാം ഇവിടെ പറയുന്നുണ്ട്. നിങ്ങളാണ് ആലോചിച്ച് തീരുമാനിക്കേണ്ടത് വേണോ വേണ്ടേന്നുള്ളത്.
പിന്നെ ഈ ദശമൂലാരിഷ്ടം ജീരകാരിഷ്ടം കഴിച്ചിട്ട് അത് കഴിച്ചിട്ട് വിശപ്പൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ. അത് നമുക്ക് എന്താ അത് കഴിക്കുമ്പോൾ ഒരു ഒരു എന്തോ ഒരു സമാധാനം പോലെ. പിന്നെ നമ്മളത് ഡെയിലി കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. അങ്ങനെ അത് കഴിച്ചിട്ട് ഇതുവരെ വിശപ്പൊന്നും എനിക്കും ഉണ്ടായിട്ടില്ല. പക്ഷെ എൻ്റെ കയ്യിൽ ഞാനത് ഉണ്ട്, അത് ഞാൻ ഉപയോഗിക്കും. ഞാൻ ഇവിടെ വന്നപ്പോഴും ഞാൻ കൊണ്ടുവരുന്നുണ്ട്, ഞാൻ കുടിക്കാറുണ്ട്, എൻ്റെ ഹസ്ബൻഡിന് കൊടുക്കാറുണ്ട്. അങ്ങനെ അപ്പം നമുക്കതൊരു എന്താ നമ്മുടെ ഒരു ഹെൽത്തിനൊരു ആഡ് ചെയ്യാൻ എന്താ ഹെൽത്ത് ചാർട്സ് എന്തോ എന്ത് വെറുതെ അതിങ്ങനെ കൈവച്ച് അത് കയ്യിലുള്ളപ്പോൾ ഒരു ഒരു എന്തോ ഒരു സമാധാനം ഒരു ഇഷ്ടമാണ് എനിക്കത് യൂസ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ ചിലപ്പോൾ ഗ്യാസ് കയറിയിരിക്കുന്ന സമയത്തൊക്കെ വയറിന് കുടിക്കുമ്പോൾ ഒരു സുഖമുണ്ട്, അങ്ങനെ ആ ഒരു രീതിയിലാണ്. പിന്നെ അസിഡിറ്റിയുടെ ഈ പുളിച്ചത് കട്ടലൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ പ്രശ്നങ്ങളുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മറ്റേ ഇന്ദുഗാന്ധം കഷായം ഉണ്ടല്ലോ, നിങ്ങളത് കുടിച്ചോ, ധൈര്യമായിട്ട് കുടിച്ചോ, ഒരു കുഴപ്പമില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഡോക്ടറെ കാണാതെ ഒരു കാര്യങ്ങളും ഉള്ളിലേക്ക് കഴിക്കുന്ന ഒന്നും 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 യൂസ് ചെയ്യരുത്. ഈവൻ പി സി ഒ ഡി പോലുള്ള ആൾക്കാർ പോലും ആണെങ്കിൽ സ്കിൻ കെയറുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലതൊന്നും ഏൽക്കാത്ത ഒരു ഇത് ഉണ്ട്. അവർ അവരുടെ ഫുഡിലൊക്കെയാണ് കൺട്രോൾ ചെയ്ത് ഡയറ്റിലൊക്കെ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കൊണ്ടുപോകണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്തെങ്കിലും ഹെൽത്ത് വൈസ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മളത് ഡീൽ ചെയ്യേണ്ട രീതി വേറെയാണ്. അപ്പോൾ ഓരോരുത്തരുടെയും ശരീരം ഓരോന്നാണ്, ഓരോരുത്തർക്കും ഓരോ രീതികളാണ്. അതനുസരിച്ചിട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് നമുക്ക് ഉറപ്പായിട്ടും കൊണ്ടുവരാൻ പറ്റും. പിന്നെ വെയിറ്റ് ഗെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഫുഡ് തന്നെയാണ് മെയിൻ. ഇതിപ്പോൾ ഒന്നും അല്ലെന്നുണ്ടെങ്കിലും വെയിറ്റ് ഗെയിൻ ഇതൊന്നും അല്ല, ഫുഡ് നമ്മൾ ഡെയിലി കറക്റ്റായിട്ട് കഴിക്കുക. നമ്മളെ ഫുഡിൽ നമ്മളെ ഭക്ഷണത്തിൽ ഒരു ദിവസത്തിൽ നമ്മൾ എല്ലാ രീതിയിലും നല്ല പ്രോട്ടീൻ ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. അതിൽ പൈസയുടെ ഒന്നും നോക്കരുത്. നമ്മൾ നമ്മൾക്ക് ഹെൽത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നല്ല ആഹാരത്തിലൂടെ മാത്രമാണ് നമുക്കത് കിട്ടുക. അല്ലാതെ നമ്മൾ അതിൽ ഇങ്ങനെ ഒന്നും ചെയ്യാതിരുന്നിട്ട് ബാക്കി പൈസ ആ പൈസയൊക്കെ കൊണ്ടുപോയി മരുന്നുകൾക്കും ആശുപത്രിയിലും കൊണ്ട് കൊടുക്കണ്ടേ. അതിലും വേണം നമ്മൾ നല്ല രീതിയിലൊരു ഡയറ്റൊക്കെ ഫോളോ ചെയ്ത് പോകുന്നതാണ് നല്ലത്. നല്ല ഫുഡ് കഴിക്കുക. ഓക്കെ, ജോലി ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് എനർജിയാണ് വേണ്ടത്. അപ്പം കറക്റ്റ് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർ അത് ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ കൂടെ നമ്മൾ നല്ല ഫുഡ് കഴിക്കുക. ഫുഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ദിവസം ബദാം പോലെയുള്ള നട്ട്സുകളൊക്കെ വെള്ളത്തിലൊക്കെ ഇട്ടിട്ടൊന്ന് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല നമുക്ക് ഒന്നാമത് നമ്മുടെ സ്കിന്നിന് ഭയങ്കര നല്ലതാണ്. നമ്മൾ വെറുതെ ബദാമൊക്കെ അരച്ചെന്ന് മൂത്തിട്ടെന്ന് വയ്ക്കും, ഡെയിലി ഒന്ന് ചെയ്തെന്ന് വയ്ക്കും, നമ്മുടെ സ്കിന്നിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം വരും. അപ്പം ഉള്ളിലേക്ക് കഴിക്കുകയാണെന്നുണ്ടെങ്കിലോ അപ്പം നമ്മുടെ യങ് ആയിട്ട് നമുക്ക് എപ്പോഴും ഇരിക്കാൻ പറ്റും. ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മൾ ഡെയിലി ചെയ്ത് നോക്കാത്തത് കൊണ്ടാണ്, നമ്മൾ ഡെയിലി ചെയ്ത് നോക്കിയേ നമുക്ക് അടിപൊളിയായിട്ടുള്ള റിസൾട്ട് കിട്ടും. ആരെങ്കിലും ഒരു 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 മാസം ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഒരു ചെറിയൊരു മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിലോ അതാണ്. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ. പറഞ്ഞതൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മെലിഞ്ഞിരിക്കുന്നപ്പോൾ ഒരാൾ ഒന്ന് വണ്ണം വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ അവരുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആകും. എനിക്ക് സംഭവിച്ചിട്ടുള്ളതിൽ ഒരു കാര്യം അത് തന്നെയാണ് കേട്ടോ. നമ്മളൊന്ന് വണ്ണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഉറപ്പായിട്ടും നമ്മുടെ സ്കിൻ ടോണിലൊക്കെ മാറ്റം വരും. അത് ഉറപ്പായിട്ടുള്ള കാര്യം. ഞാനാണ് ഏറ്റവും വലിയ എക്സാമ്പിൾ. നിങ്ങൾ ആരെ എടുത്ത് നോക്കിയാലും നമ്മൾ അതൊന്ന് ശ്രദ്ധിച്ച് നോക്കി നമുക്ക് മനസ്സിലാകും ഈസിയായിട്ട്. ചിലവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനൊരു ബുദ്ധിമുട്ടായി, അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷേ അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്. നമ്മളൊന്ന് ഇച്ചിരി ഒന്ന് ശരീരം ഇച്ചിരി ഒന്ന് വണ്ണം ഇച്ചിരി മെച്ചപ്പെടുത്തി എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഡെഫിനറ്റ് ആയിട്ടും സ്കിൻ ടോണിന് മാറ്റം ഉണ്ടാകും. അതിൻ്റെ കൂടെ നല്ല ഫുഡുകൾ കഴിക്കുക, വെള്ളം കുടിക്കുക, അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന ആൾക്കാർ ആരാണെന്നുണ്ടെങ്കിലും ഇത് ഫോളോ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും മാറ്റങ്ങൾ വരും. പിന്നെ നമീറ ഹെർബൽ എന്താ ഒരു വെയിറ്റ് ഗെയിൻ ചൂണ വാങ്ങിക്കാൻ നോക്കുന്ന ആരാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഹെൽത്ത് കണ്ടീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഡോക്ടറെ കണ്ടിട്ട് മാത്രമേ വാങ്ങിക്കാവുള്ളൂ. അത് കഴിച്ചാൽ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നുള്ളത് പറയുന്നുണ്ട് കേട്ടോ, ഉറപ്പായിട്ടും പറയുന്നുണ്ട്. പിന്നെ ചില പോസിറ്റീവ്സും നെഗറ്റീവ്സും എല്ലാം പറയുന്നുണ്ട്, ഞാൻ എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് വേണോ വേണ്ട എന്നുള്ളത്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയുടെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങളെ റിക്വസ്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണം. ഞാൻ അത് ഡീറ്റെയിൽസ് എടുക്കാൻ ഇച്ചിരി എന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് ക്ലിയർ കട്ടായിട്ടൊരു അന്വേഷണം നടത്തിയിട്ട് വേണമല്ലോ നമ്മളിതിലേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ. അതുകൊണ്ടാണ് ഇച്ചിരി ലേറ്റ് ആവുന്നത്. പ്രത്യേകിച്ച് ഉള്ളിലേക്ക് കഴിക്കേണ്ട സാധനങ്ങളൊക്കെ ആകുമ്പോഴാണ് കുറച്ച് ലേറ്റ് ആവുന്നത്. അപ്പം ഉള്ളിലേക്ക് കഴിക്കുന്ന ഏത് സാധനമാണെങ്കിലും ഒന്ന് നന്നായിട്ട് നോക്കിയിട്ട് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ടോപ്പിക്കുകളും കാര്യങ്ങളും ഡിസ്കഷൻസും ഒക്കെ. അപ്പം നമുക്ക് വേറെ വീഡിയോയുടെ വീണ്ടും കാണാം. ബൈ ബൈ.